ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ സ്റ്റൈലിൽ ഒരു ഗ്രീൻ പീസ് മസാലയാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു നാടൻ സ്റ്റൈലിൽ ഗ്രീൻ പീസ് മസാല. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അര കിലോ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ നമ്മൾ വെള്ളത്തിയിട്ട് കുതിർത്തിട്ടുണ്ട്. നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുക്കർ ഒന്ന് അടച്ച് 1 വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് ഇവിടെ ബോയിലായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനുള്ള മസാല തയ്യാറാക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ചെറിയ 1 പീസ് കറുവാപ്പട്ടയും 2 ഏലക്കയും ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾ ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും പട്ടയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ജൂലിയനായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 300 ഗ്രാം സവോള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 അഞ്ചാറ് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടെ ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സവോള ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 തക്കാളി പേസ്റ്റ് അടിച്ച് ചേർത്ത് കൊടുക്കാം. സവോളയും തക്കാളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമുക്കിത് നന്നായി ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ മസാല ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു തേങ്ങാരപ്പ് ഉണ്ടാക്കാം. അതിനായി ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങയുടെ ഒന്നാം പാൽ കൂടി ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.